നമസ്കാരം. ലോകപ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ആദ്യ ഡയറക്ടറായിരുന്നു. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VC ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യ MBBS ബാച്ചുകാരനാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പഠനത്തിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അദ്ദേഹം MBBS നേടിയത്. MS പഠനം യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിൽ പൂർത്തിയാക്കി. FRCS കൂടി എടുത്ത ശേഷം തിരികെ നാട്ടിലേക്ക് വന്നു. ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ കുറച്ചുകാലം ജോലി ചെയ്തു. ജോലി കിട്ടിയപ്പോഴും പഠനം ഉപേക്ഷിച്ചില്ല. ഹൃദയ ശസ്ത്രക്രിയയുടെ സങ്കീർണതകളെക്കുറിച്ച് ഉപരിപഠനത്തിനായി ജോൺ ഹോപ്കിൻസ് അടക്കമുള്ള ഉന്നത വിദേശ സർവകലാശാലകളിലേക്ക് ഡോക്ടർ വല്യത്താൻ തിരികെ പോയി. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ആദ്യ ഡയറക്ടർ എന്ന നിലയിലാണ് അദ്ദേഹത്തെ മലയാളികൾക്ക് കൂടുതൽ പരിചയം. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാഴ്ചപ്പാട് തന്നെ അദ്ദേഹം മാറ്റിയെടുത്തു. മെഡിക്കൽ സാങ്കേതികവിദ്യയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി. വിദേശത്തു നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരുന്ന ഹൃദയ വാൽവുകൾ ശ്രീചിത്രയിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ ആദ്യമായി കുറഞ്ഞ വിലയ്ക്ക് വാൽവ് ലഭ്യമാക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിശ്രമങ്ങളുടെ മാറ്റ് വളരെ അധികമാണ്. രക്തബാഗുകൾ നിർമ്മിച്ച് വ്യാപകമാക്കിയത് മറ്റൊരു ഉദാഹരണം. ശ്രീചിത്ര വിട്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VC ആയ ഡോക്ടർ വല്യത്താൻ പിന്നീട് ആ വഴിയിൽ നിന്ന് ആയുർവേദ ഗവേഷണത്തിലേക്ക് കടന്നു. അലോപ്പതി ഡോക്ടർമാരും ആയുർവേദക്കാരും തമ്മിൽ പലപ്പോഴും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാറുള്ളപ്പോൾ രണ്ടിലും അതിൻ്റേതായ ഗുണങ്ങൾ കണ്ടെത്താൻ ഡോക്ടർ വല്യത്താൻ പരിശ്രമിച്ചു. ആയുർവേദവും അലോപ്പതിയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാവുന്ന പല നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വച്ചു. കോഴിക്കോട് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന സ്ഥാപനം തുടങ്ങാനും സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളെ ഏകീകരിക്കാനും ഡോക്ടർ വല്യത്താൻ പരിശ്രമിച്ചു. ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചു. പത്മവിഭൂഷൺ ഉൾപ്പെടെ ഇന്ത്യയിലെയും വിദേശത്തെയും ധാരാളം ബഹുമതികൾക്കും ഡോക്ടർ MS വല്യത്താൻ അർഹനായിട്ടുണ്ട്.